أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين برضوان الله أما بعد قال الله سبحانه وتعالى في محكم كتابه بسم الله الرحمن الرحيم سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير صدق الله مولانا العظيم سريت من حرام ليلا إلى حرام كما سار البدر في داج من الظلام محمد سيد الكونين والثقالين والفريقين من عرب ومن عجم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرام مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم اللهم صلي وسلم وبارك عليه وعلى آله ايتوم سمادرني رايا لندن إلى സുന്നത്തി ജമാഅത്തിൻ്റെ പ്രവർത്തകരെ, സഹോദര സഹോദരിമാർ, വിദ്യാർത്ഥികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സംഗമം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. സ്ഥലകാല വിഷയങ്ങളിൽ വളരെ വ്യത്യസ്തമായ മേഖലയിൽ കഴിയുന്നവരാണ് നമ്മൾ. നിങ്ങൾക്ക് മെഹ്റാജിൻ്റെ രാവ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം രാവൊക്കെ കഴിഞ്ഞു. മെഹ്റാജിൻ്റെ പ്രഭാതത്തിലാണ് നമ്മളുള്ളത്. പ്രഭാത പ്രദോഷ വ്യത്യാസം, രാവും പകലും വ്യത്യാസം എന്നൊക്കെ പറയുന്ന പോലെ അല്ലാഹു സുബ്ഹാനഹു തആല അവനിക്ക് തന്നെയാണ് എല്ലാ സ്തുതികളും ഈ ഒരു സംഗമത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടിയതിൽ. ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും തിളങ്ങി നിൽക്കുന്ന ഒരു രാവാണ് അൽ ഇസ്റ വൽ മിഅ്റാജ് സംഭവിച്ച രാത്രിയുടെ ആ ഒരു ചെറിയ ഭാഗം. അൽ ഇസ്റ എന്ന് പറഞ്ഞാൽ രാപ്രയാണം എന്നാണ് അതിൻ്റെ നേരെ ട്രാൻസ്ലേഷൻ. രാത്രിയിൽ പ്രയാണം നടത്തുന്നതിനെല്ലാം ഇസ്റ എന്ന് പറയും. ഇവിടെ വിവക്ഷിക്കപ്പെടുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മസ്ജിദുൽ ഹറാമിൽ നിന്ന്, വിശുദ്ധ കഅബയുടെ പരിസരത്ത് നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്, അന്നത്തെ കാലത്ത് ഏകദേശം ഒരു മാസം സഞ്ചാര ദൂരമുണ്ടായിരുന്ന ആ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള യാത്രയ്ക്കാണ് അൽ ഇസ്റ എന്ന് പറയുന്നത്. മസ്ജിദുൽ അഖ്സയിൽ നിന്നും അല്ലാഹു ഉദ്ദേശിച്ച ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക്, ആകാശങ്ങളിലൂടെയുള്ള, ആകാശത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലൂടെയുള്ള ആ സഞ്ചാരത്തിന്, ആ ഉഡ്ഡയനത്തിന്, അതിനാണ് മിഅ്റാജ് എന്ന് പറയുന്നത്. ഉറൂജ് എന്ന അറബി വാക്കിൽ നിന്ന് വന്നു. ഇവിടെ എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു യാത്രക്ക് അവസരമൊരുക്കിയത്? അതിൻ്റെ പശ്ചാത്തലം കൂടി നാം മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് ലഭിച്ചു.
രഹസ്യവും പരസ്യവുമായ പ്രബോധന സ്ട്രാറ്റജീസ് നബി സുവാസന തങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ ആ ഘട്ടങ്ങളിലെല്ലാം കടുത്ത റെസിസ്റ്റൻസാണ്, പ്രതിരോധമാണ് അവിടത്തേക്ക് നേരിടേണ്ടി വന്നത്. 10 വർഷം കഴിഞ്ഞു, നബുവത്തിൻ്റെ പ്രൊഫറ്റ്ഹുഡിൻ്റെ 10-ാമത്തെ വർഷത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. ആമുൽ ഹുസ്ൻ, ദ ഇയർ ഓഫ് മിസറീസ്, ദ ഇയർ ഓഫ് സോറോ എന്ന രീതിയിലാണ് ചരിത്രകാരന്മാർ ആ വർഷത്തെ വിശദീകരിക്കുന്നത്. പ്രത്യേകമായും അവിടുത്തെ ഏറ്റവും പ്രിയപ്പെട്ട ഖദീജ ബിബി റളിയല്ലാഹു അൻഹയെ അവിടത്തേക്ക് നഷ്ടപ്പെട്ടു, അവിടുന്ന് വഫാത്തായി. കൂടാതെ അവിടുത്തെ എളാപ്പയായിരുന്ന അബു ത്വാലിബും, എല്ലാ പ്രൊട്ടക്ഷനും നൽകിയിരുന്ന അബു ത്വാലിബും യാത്രയായത് ആ വർഷത്തിലാണ്. ഇങ്ങനെ പ്രയാസപ്പെടുന്ന സമയം പ്രതീക്ഷകളുടെ ഒരു തുരുത്തായി കണ്ടിരുന്നത് അവിടുത്തെ ബന്ധുക്കളുടെ നാടായ ത്വായിഫാണ്. ഈ ത്വായിഫിലേക്ക് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിശുദ്ധ ഇസ്ലാമിൻ്റെ സന്ദേശം നൽകാൻ വേണ്ടി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫിലേക്ക് പുറപ്പെടുകയും അവിടെ ചെന്ന സമയം അവർ വിപരീതമായ രീതിയിൽ, പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ പീഡിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്ത് അവിടുന്ന് മടങ്ങി വന്ന ആ ഒരു സമയം. അങ്ങനെ ചരിത്രത്തിൽ കാണാം, ഈ രാത്രിയിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം വീട്ടിലല്ല അന്ന് ഉറങ്ങിയത്. അവിടുത്തെ അമ്മായിയായ ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലായിരുന്നു എന്ന് ഒരു റിപ്പോർട്ടിൽ കാണാം. മറ്റൊരു റിപ്പോർട്ടിൽ ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്നും കഅബയുടെ പരിസരത്തേക്ക് വന്നു, ഹിജ്ർ ഇസ്മായിലിന്റെ തൊട്ടടുത്ത്, ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയുന്ന ആ ഒരു സെമി സർക്കിൾ, അതിനകത്ത് അവിടുത്തെ എളാപ്പയായ പിന്നെ ജാഫർ ബിൻ അബി ത്വാലിബ്, കസിനായ ജാഫർ ബിൻ അബി ത്വാലിബ്, അതുപോലെ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുമ ഇവർ രണ്ടുപേരുടെയും ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കുന്ന സമയത്ത്, ആ സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാമും മറ്റു മലക്കുകളും കൂടി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യാത്ര കൊണ്ടുപോകാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ വല്ലാതെ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ക്ഷമയോടെ, സഹനത്തോടെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൽ ഭരമർപ്പിച്ച്, തവക്കുലാക്കി, ട്രസ്റ്റ് ചെയ്തുകൊണ്ട് ജീവിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ സമ്മാനം കൊടുക്കുകയാണ്. ഈ ഒരു സന്ദേശം വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജാണ് ലോകത്തുള്ള മുഴുവൻ, ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ വിശ്വാസികൾക്കും. അൽ ഇസ്റാ വൽ മിഅ്റാജ് എന്ന് പറയുന്ന ഈ സംഭവം നമുക്ക് നൽകുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരിക്കാം, നമ്മുടെ വിശ്വാസം തുറന്നു പറയാൻ ഒരുപാട് വിഷമങ്ങളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിൽ, സാമ്പത്തികമായ മേഖലയിൽ, ഇവിടെയൊക്കെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ക്ഷമ വേണം. ക്ഷമയുണ്ടാകുമ്പോൾ, സബർ, പേഷ്യൻസ് നമ്മൾ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയാണ് ഇന്നമഅൽ ഉസ്രി യുസ്ര, തീർച്ചയായും പ്രതിസന്ധിയോട് കൂടെ തന്നെയാണ് എളുപ്പത്തിൻ്റെ വാതിലുള്ളത് എന്നൊരു സന്ദേശം നമുക്ക് ലഭിക്കുകയാണ്. ഓക്കെ, ചരിത്രത്തിലേക്ക് മടങ്ങി പോകുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ആദ്യമായി സംഭവിച്ചത് എന്താണ്? ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാം തങ്ങൾ തന്നെ വിവരിക്കുന്നത് ഇങ്ങനെയാണ്. ഞാനിങ്ങനെ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെയും അതുപോലെ ജാഫർ ബിൻ അബി താലിബ് തങ്ങളുടെയും ഇടയിൽ കിടക്കുന്ന സമയത്ത് ഞാനിങ്ങനെ കേൾക്കുകയാണ് മലക്കുകൾ സംസാരിക്കുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ തന്നെയും അവിടുത്തെ കണ്ണുകൾ മാത്രമേ ഉറങ്ങാറുള്ളൂ. നമ്മൾ ബുറുദയിലേക്ക് പഠിച്ച വിഷയമാണത്. അവിടുത്തെ കൽബ് ഉറങ്ങാറില്ല, പരിസരത്ത് നടക്കുന്നതെല്ലാം അവിടത്തേക്കറിയാം. അപ്പോൾ
ഞാനിങ്ങനെ കേട്ടു ജിബ്രീൽ അലൈഹിസ്സലാം മീക്കായിൽ അലൈഹിസ്സലാം തമ്മിലുള്ള കോൺവെർസേഷൻ ഞാൻ അങ്ങനെ കേൾക്കുകയാണ്. ആ കോൺവെർസേഷനിൽ അവരെന്താ പറയുന്നത്? അത് ആരാണത്? ആ നടുവിൽ കിടക്കുന്ന ആൾ തന്നെ അല്ലേ? യെസ്, അതെ, അദ്ദേഹം തന്നെയാണ്. അങ്ങനെ എന്നെ ജിബ്രീൽ അലൈഹിസ്സലാം അവിടുന്ന് എടുത്തു ഉയർത്തി കൊണ്ടുപോയി കഅബ ഷെരീഫിന്റെ മുറ്റത്ത് ഒരു സ്ഥലത്ത് കൊണ്ട് കിടത്തുകയാണ്. ആ സമയം ജിബ്രീൽ അലൈഹിസ്സലാം മീക്കായിൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, അല്പം സംസം വെള്ളം കൊണ്ടുവരൂ. അങ്ങനെ സംസം വെള്ളം കൊണ്ടുവന്നു. സംസം വെള്ളം കൊണ്ട് ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെസ്റ്റ്, ഒരു ചെറിയൊരു ചെസ്റ്റ് ഓപ്പറേഷൻ നടക്കുകയാണ്. ഈ ചെസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ അത് തീർച്ചയായും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ അതിൻ്റെ പാടുകൾ തന്നെ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ കണ്ടിട്ടുണ്ട് എന്ന ഹദീസിൽ കാണാം. ഇത് വെറുതെ സ്വപ്നത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല, റിയൽ സംഭവങ്ങളാണ്, യാഥാർത്ഥ്യ ലോകത്ത് നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഇത് നാല് പ്രാവശ്യം റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ചെസ്റ്റ് ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്. അവിടുത്തെ ചെസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് അവിടുത്തെ ഖൽബ്, ഹൃദയം, അത് പുറത്തേക്കെടുത്ത് അത് ക്ലീൻ ചെയ്തതിന് ശേഷം അതിലേക്ക് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ഹിൽമ്, ഇൽമ്, സഹനം, അതുപോലെ ക്ഷമ, നോളജ്, അൽ ഇൽമ്, ഇതെല്ലാം നിറച്ച് തിരിച്ച് അതേ സ്ഥാനത്ത് വെക്കുന്ന ഒരു പ്രോസസ്. ഇത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നാല് പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട് നമുക്കൊക്കെ അറിയാതെ. ഒന്നാമത്തത് ഹലീമ ബിബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കഴിയുന്ന സമയത്ത്, ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ലംറത്തിന്റെ കൂടെ ആടിനെ മേയ്ക്കാൻ പോയ സമയം. രണ്ടാമത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബുലൂഗ്, പ്യുബർട്ടിയിലേക്ക് കടക്കുന്ന സമയം, പ്രായപൂർത്തിയാകുന്ന സമയം. മൂന്നാമത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി ഇറക്കുന്നതിന് തൊട്ടു മുമ്പ് ഇതുപോലെ ഒരു ചെസ്റ്റ് ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്. നാലാമതായി നടക്കുന്നത് അൽ ഇസ്റാ വൽ മിഅ്റാജിന്റെ ഈ രാപ്രയാണത്തിന്റെ തൊട്ടു മുമ്പാണ് എന്ന് നമുക്ക് കാണാം. അങ്ങനെ ആ ഒരു പ്രോസസ് കഴിഞ്ഞതിന് ശേഷം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മലക്കുകൾ അകമ്പടിയോടുകൂടി ബുറാഖ് എന്ന് പറയുന്ന ലൈറ്റ്നിങ് സ്പീഡ്, ബുറാഖ് എന്ന വാക്കിന് അർത്ഥം തന്നെ ലൈറ്റ്നിങ് എന്നാണ്, മിന്നൽ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന വാഹനം, അങ്ങനത്തെ ഒന്ന് അള്ളാഹു മുമ്പ് പിന്നെ വേറൊന്ന് സൃഷ്ടിച്ചിട്ടില്ല എന്ന് തന്നെ കിതാബുകളിൽ കാണാം. അതേസമയം ഇത് അമ്പിയാക്കന്മാർ പലരും ഉപയോഗിച്ച ഒരു വാഹനമായിരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാമും അവിടുത്തെ പിന്നെ യാത്രകൾക്ക് വേണ്ടി ഉപയോഗിച്ച വാഹനമായിരുന്നു ബുറാഖ് എന്ന് നമുക്ക് കിതാബുകളിൽ കാണാം. ബുറാഖിമേൽ കയറാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് ബുറാഖ് ഒന്ന് ഇളകി എന്ന ഒരു ആരാ എൻ്റെ പുറത്ത് കയറുന്നത് എന്ന രീതിയിൽ ഒരു ഇളക്കം സംഭവിച്ചു എന്നാ. ഈ സമയം ജിബ്രീൽ അലൈഹിസ്സലാം ബുറാഖിനോട് ചോദിച്ചു, എന്താണ് ഒരു ഒരു മോട്ട് കാണിക്കൽ? അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടരായ ഒരാളാണ് ഇന്ന് നിന്റെ പുറത്ത് കയറാൻ പോകുന്നത്, അതുകൊണ്ട് നീ എന്താണ് ഈ കളിക്കുന്നത് എന്ന് ചോദിച്ചു. പെട്ടെന്ന് അത് അടങ്ങി നിൽക്കുകയും ആ ഒരു അത് കേട്ടപ്പോൾ അതിൽ ബേജാറായിട്ട് വിയർത്തുപോയി, സ്വെറ്റിംഗ് സംഭവിച്ചു എന്ന് കിതാബുകളിൽ കാണുന്നു. അങ്ങനെ രണ്ട് ചിറകുകൾ അതിൻ്റെ തൈസിൽ ഉണ്ടായിരുന്നു, അതിൻ്റെ രൂപം അങ്ങനെയാണ്. ഹബീബ് സുബ്ഹാനഹു തങ്ങൾ തന്നെ വിശദീകരിക്കുന്നത് കാണാം. രണ്ട് ചിറകുകളോട് കൂടിയുള്ള പ്രത്യേക രീതിയിലുള്ള ഒരു ജീവിയായിരുന്നു അത്. അവർ യാത്ര പുറപ്പെട്ടു. ഫസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ ഇസ്റ ആണ് സംഭവിക്കുന്നത്. ഇസ്രായേൽ മസ്ജിദുൽ ഹറാമിൽ, മസ്ജിദുൽ അക്സയിലേക്ക് യാത്ര പുറപ്പെട്ട സമയത്ത് പ്രമാദമായ മുഖ്യമായ ചില സ്ഥലങ്ങളിൽ അവർ ഇറങ്ങി. അതിൽ ഒന്നാമത്തെ സ്ഥലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഞങ്ങൾ യാത്ര പുറപ്പെട്ട് കുറച്ചങ്ങ് എത്തിയപ്പോൾ പിന്നെ ഒരുപാട് ഈന്തപ്പന തോട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇവിടെ ഒന്ന് ഇറങ്ങണം, രണ്ട് റക്അത്ത് നിസ്കരിക്കണം. ഏതാണ് ഈ സ്ഥലം? ജിബ്രീൽ അലൈഹിസ്സലാം തങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഈ സ്ഥലം നിങ്ങൾ ഹിജ്റ വരുന്ന സ്ഥലമാണ്, ത്വയ്ബയാണ്, യസ്രിബി എന്ന പഴയ പേരിലുണ്ടായിരുന്ന ഇന്ന് മദീന എന്നറിയപ്പെടുന്ന സ്ഥലം, ഇവിടേക്കാണ് നിങ്ങൾ ഹിജ്റ വരുന്നത്, ഇവിടെയാണ് നിങ്ങളുടെ റെസ്റ്റിംഗ് പ്ലേസ്, ഇവിടെയാണ് നിങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം എന്ന് പറഞ്ഞ് അവിടെ നിസ്കരിക്കുകയാണ്. പിന്നെയും കുറെ പോയി, കുറച്ചങ്ങ് എത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ഒരു മലയ്ക്ക് മുകളിൽ നിർത്തുകയാണ്, തൂരി സൈന
തൂരി സീന പർവ്വതത്തിന്റെ മുകളിൽ നിർത്തി. ഇവിടെയാണ് അള്ളാഹുവിന്റെ നൂറുത്തജല്ലി മൂസാ നബി അലൈഹിസ്സലാമിന് വെളിപ്പെട്ട സ്ഥലം. ഇവിടെ നമുക്ക് ഇറങ്ങി രണ്ട് റക്അത്ത് നിസ്കരിക്കണം. നിസ്കരിച്ചു. പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ യാത്ര പുറപ്പെടുകയാണ്. പിന്നെ അവര് മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തി. അതിനു മുമ്പ് പിറകിൽ നിന്ന് ഒരു ഒരു വയോധിക വൃദ്ധയായവൻ, എൻ ഓൾഡ് ലേഡി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ വിളിക്കുകയാണ്, യാ മുഹമ്മദ്, യാ മുഹമ്മദ്, ഇങ്ങനെ വിളിക്കുകയാണ്. ഈ സമയത്ത് ജിബ്രീൽ അലൈഹി സ്ലാം പറഞ്ഞു, അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട, ഇഗ്നോർ, പ്ലീസ് ഇഗ്നോർ ഹർ. ഈ സമയം നബി സല്ലല്ലാഹു അലൈഹി സ്ലാം തങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. ചോദിച്ചു, ആരാണത്? അപ്പൊ പറഞ്ഞു, അത് ദുനിയാവാണ്. ദുനിയാവിന് അള്ളാഹു ഒരു ഓൾഡ് ലേഡിയുടെ രൂപത്തിൽ, ഒരു വൃദ്ധയുടെ രൂപത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ദുനിയാവ് വയസ്സങ്ങെത്തിയിട്ടുണ്ട്, ഇനി കുറഞ്ഞ കാലം മാത്രമേ ഉള്ളൂ, ഇവിടെ അവസാന കാലഘട്ടത്തിലല്ലേ. അപ്പോ നിങ്ങൾ നിങ്ങള് ആ വൃദ്ധയ്ക്ക് നിങ്ങൾ റെസ്പോണ്ട് ചെയ്തിരുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഉമ്മത്ത് ദുനിയാവിന്റെ ആളുകളായി മാറുമായിരുന്നു എന്ന് ജിബ്രീൽ അലൈഹി ഇസ്ലാം പറഞ്ഞു. അങ്ങനെ അവർ മസ്ജിദുൽ അക്സയിലെത്തി. അവിടെ എത്തിയപ്പോ ചെന്നു നോക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാ, എല്ലാ പ്രൊഫറ്റ്സും അമ്പിയാക്കളെല്ലാവരും കാത്തു നിൽക്കുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാത്തു നിൽക്കുകയാണ്. അവിടെ ഈസാ അലൈഹിസ്സലാം, പിന്നെ ആദ നബി അലൈഹിസ്സലാം മുതൽ ഈസാ നബി വരെയുള്ള എല്ലാ പ്രവാചകന്മാരും അവിടെയുണ്ട്, എല്ലാവരും അവിടെയുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിനെ തൊട്ട് മുമ്പ് ഈ യാത്രക്കിടയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, റഅയ്തു മൂസാ യുസല്ലി ഫീ ഖബ്രിഹി ഖായിമൻ യുസല്ലി ഫീ ഖബ്രിഹി. മൂസാ നബി അലൈഹിസ്സലാം ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, മൂസാ നബിയെ ഞാൻ പോകുന്ന യാത്രയിൽ, മൂസാ നബിയുടെ ഖബറിനെ പാസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്, ആ ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതേ മൂസാ നബി അലൈഹിസ്സലാമാണ് പിന്നെ മസ്ജിദുൽ അക്സ ചെന്നപ്പോൾ അവിടെയും കാണുന്നത്. ഏതായാലും അവിടെ ചെന്നപ്പോൾ അവർ ഗ്രഹിച്ച് ചെയ്ത വിശ്വാസ മതങ്ങളെ സ്വീകരിക്കുകയാണ്. ആ സമയത്ത് തന്നെ ജിബ്രീൽ അലൈഹി ഇസ്ലാം വെൽക്കം ഡ്രിങ്കുമായി വന്നു. ഓക്കെ, സ്വാഗതം ചെയ്യുന്നു, വെൽക്കം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യിലേക്ക് വന്നത് രണ്ട് പാത്രങ്ങളിൽ എന്നുണ്ട്, മൂന്ന് പാത്രം എന്നുണ്ട്. രണ്ട് പാത്രങ്ങളിൽ ഒന്നിൽ വൈൻ, മറ്റേ പാത്രത്തിൽ മിൽക്ക്. ഓക്കെ, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് രണ്ടിലേക്ക് ഇങ്ങനെ നോക്കിയ സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹി സ്വലാം ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ മുഖത്തേക്ക് നോക്കി. അപ്പൊ നബി സല്ലല്ലാഹു തങ്ങൾ മിൽക്ക് എടുക്കാൻ വേണ്ടി കൈ നീട്ടിയപ്പോ ജിബ്രീൽ അലൈഹി സ്വലാം ശരി എന്ന രീതിയിൽ തലയാട്ടി എന്ന് നബി സല്ലല്ലാഹു തങ്ങൾ പറയുന്നുണ്ട്. ഏതായാലും മുഷാവറ ചെയ്തുകൊണ്ടായിരിക്കണം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്ന് വ്യക്തമായൊരു തെളിവാണത്. അത്രയും ഹബീബ് സല്ലല്ലാഹു തങ്ങൾ ഉന്നത സ്ഥാനത്താണ് ഇരിക്കുന്നത്. എങ്കിലും ജിബ്രീൽ അലൈഹിസ്സലാമുമായി എപ്പോഴും ഞാൻ ദർസ് അങ്ങോട്ടും ഇങ്ങോട്ടും വിഷയങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്, ഇൽമിയായ കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. എന്ത് നിർണായക ഘട്ടത്തിലും ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഒരു അഡ്വൈസ് സ്വീകരിക്കൽ ഹബീബ് സല്ലല്ലാഹു തങ്ങളുടെ ശീലമായിരുന്നു. ഏത് വിഷയത്തിലും നമ്മൾ അറിവുള്ള ആളുകളോട്, നമ്മുടെ കുടുംബത്തിലെ മുതിർന്ന ആളുകളോട് അഡ്വൈസ് സ്വീകരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് ഹബീബ് തങ്ങൾ പഠിപ്പിക്കുകയാണ് നമ്മളെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൽക്ക് എടുത്തു, പാലെടുത്ത സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു, കദിഹ്തർത്തൽ ഫിത്ര, നിശ്ചയമായിട്ടും നിങ്ങൾ പ്യൂരിറ്റിയെ, നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് ഹബീബ് തങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. പിന്നെ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്പിയാക്കളുമായി നിസ്കരിച്ചു, അവർക്ക് ഇമാമായി നിസ്കരിച്ചു. വഖദ്ദമത് കജമീഉൽ അംബിയാഇ ബിഹിം വർറുസുലി തഖദീമ മഖ്ദൂമിൻ അലാ ഖദമി, മുഴുവൻ അംബിയാക്കൾക്കും നബിയെ അല്ലാഹു തങ്ങൾ നിസ്കരിക്കുകയും ചെയ്തു. ഈ ഒരു സംഭവം നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് കേൾക്കുന്ന അല്ലെങ്കിൽ പഠിച്ചു വന്ന ഒരു സംഭവമാണ്. ഇതിനാണ് അൽ ഇസ്റാ എന്ന് പറയുന്നത്. ഈ യാത്ര നിഷേധിക്കാൻ ലോകത്ത് ഒരാൾക്കും കഴിയില്ല. അത് നിഷേധിക്കുന്ന ആളുകൾ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അൽ ഇസ്റാഇനെ നിഷേധിക്കുന്നവർ ഇസ്ലാമിന്റെ പുറത്താണ്, സുന്നത്തിയമായത്തിന്റെ പുറത്തല്ല, ഇസ്ലാമിന്റെ പുറത്താണ്. കാരണം അത് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നസ്സായി പറഞ്ഞ കാര്യമാണ്. നസ് മീൻസ് അപ്പാരന്റ്ലി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ യാത്രയെ കുറിച്ച് വ്യക്തമായി, അള്ളാഹുവിന്റെ വാക്കിനെ നിഷേധിക്കാൻ ഒരാൾക്കും കഴിയില്ലല്ലോ, അപ്പോ അങ്ങനെ കൃത്യമായി പറഞ്ഞൊരു വിഷയമാണ്. അതിനെ ആരെങ്കിലും സംശയാസ്പദമായി കണ്ടാൽ ഈസ് ഔട്ട്. ഇതാണ് ഇസ്ലാമിന്റെ, വിശുദ്ധ ഇസ്ലാമിന്റെ ഒരു അടിസ്ഥാന വിശ്വാസം എന്ന് പറയുന്നത്. ഈ യാത്ര
ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബോഡി ആൻഡ് സോൾ, അവിടുത്തെ ആത്മാവും ശരീരവും ഒരുമിച്ച് നടത്തിയ യാത്രയാണ്. അബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് സമയം അള്ളാഹുവിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് ഒരുപാട് തവണകളായിട്ട്. അതൊക്കെ ഹബീബ് തങ്ങളുടെ സ്വപ്നത്തിലായിരുന്നു. എന്നാൽ ഈ യാത്ര അത് അവിടുത്തെ ശരീരം കൊണ്ടു തന്നെയുള്ള യാത്രയാണ് എന്ന് വിശുദ്ധ ഖുർആൻ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. തഫ്സീലിലേക്ക് പോകാതെ തന്നെ സുബ്ഹാനല്ലദി അസ്റാ, സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി, ആ ഒരു വാക്കിൽ തന്നെ സുബ്ഹാനല്ലാ, മാഷാഅല്ലാ എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രയോഗം തന്നെ എപ്പോഴാണ് നമ്മൾ പറയാ? അത് വളരെയധികം അത്ഭുതകരമായ ഒരു സംഭവം സംഭവിക്കുമ്പോഴാണ്. ഇവിടെ സുബ്ഹാനല്ലദി എന്ന് പറഞ്ഞുകൊണ്ട് എന്ന പ്രയോഗത്തോടുകൂടി അള്ളാഹു ഈ വിഷയം അവതരിപ്പിക്കുന്നത് തന്നെ അത്രയും മനോഹരമായ ഒരു അത്ഭുതകരമായ സംഭവമായത് കൊണ്ട് തന്നെയാണ്. ഒന്ന്, രണ്ടാമതായി ബി അബ്ദിഹി എന്ന വാക്കിനർത്ഥം അള്ളാഹു യാത്ര കൊണ്ടുപോയത് അവിടുത്തെ അടിമയെയാണ്. ഈ അടിമ എന്ന് പറയുന്നത് അത് സോൾ മാത്രമാണെങ്കിൽ അടിമ എന്ന പ്രയോഗമില്ല. സോളും ബോഡിയും രണ്ടും കൂടി ഉണ്ടാകുമ്പോഴാണ് ബിഅബ്ദി എന്ന പ്രയോഗം ശരിയാവുകയുള്ളൂ. ഇതൊക്കെ കിതാബുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഈ യാത്രയെക്കുറിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ റോമൻ ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ ഒരു ഡിബേറ്റ് നടക്കുകയുണ്ടായി. റോമൻ ചക്രവർത്തിയുടെ കൊട്ടാരം അഥവാ ഹിറക്കൽ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സംഘത്തെ പറഞ്ഞയച്ചു. ആ സംഘം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്തിനെ കുറിച്ച്, അവിടുത്തെ മെസ്സേജ് ഹിറക്കൽ ചക്രവർത്തിക്ക് നൽകിക്കൊണ്ടുള്ള ഒരു ലെറ്ററുമായിട്ടാണ് ചെന്നത്. ഈ സമയം ഹിറക്കൽ ചക്രവർത്തി അയാളെ കുറിച്ച് ബുദ്ധിമാനാണ്, കാര്യങ്ങൾ പഠിച്ചിട്ട് തീരുമാനമെടുക്കുന്ന ആളാണ്, വലിയ അധികാരമുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം തന്റെ കൊട്ടാരത്തിലുള്ള പണ്ഡിതന്മാരോട് ചോദിച്ചു, ഇവരെക്കുറിച്ച് നിങ്ങൾക്കറിയോ? ചില പണ്ഡിതന്മാർ പറഞ്ഞു, അവരെക്കുറിച്ചുള്ള ഒരു പരാമർശം നമ്മളുടെ കിതാബുകളിൽ ബൈബിളിൽ അല്ലെങ്കിൽ ഇഞ്ചിലിൽ പറയുന്നുണ്ട് എന്ന് സൂചിപ്പിച്ചു. അവരെക്കുറിച്ച് വ്യക്തിപരമായിട്ട് അറിയണമെങ്കിൽ ആ നാട്ടുകാരോട് നമുക്ക് അന്വേഷിക്കണം. അങ്ങനെ ഇറക്കൽ ചക്രവർത്തി ആളുകളെ വിട്ടു. നമ്മുടെ മാർക്കറ്റിൽ മക്കയിൽ നിന്ന് ജസീറത്തുൽ അറബിൽ നിന്ന് കച്ചവടം നടത്താൻ വേണ്ടി ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊന്ന് അന്വേഷിക്കണം. അങ്ങനെ പോയി അന്വേഷിച്ച സമയത്ത് അവിടെ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല, അന്ന് ശത്രുപക്ഷത്താണ്. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അവിടെ ഉണ്ടെന്നറിയുകയും അബൂ സുഫിയാന് മായി സംസാരിച്ച് അവരെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്നു. ഈ സമയം അബൂ സുഫിയാനുമായിട്ട് ഹിറക്കൽ ചക്രവർത്തി നടത്തുന്ന വ്യക്തമായ ഒരു ദീർഘമായ ഒരു ഒരു സംഭാഷണമുണ്ട്. അത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളടക്കമുള്ള ഹദീസ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ആ സംസാരത്തിനിടയിൽ അവിടുത്തെ പേഴ്സണാലിറ്റിയെ കുറിച്ച് ചോദിച്ചു. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു വ്യക്തമായ സത്യസന്ധമായ ഒരു വിവരണം നൽകി. എങ്കിലും അബൂ സുഫിയാൻ പറയാണ്, ഞാനിങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് ഇത് അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി തങ്ങൾ അവിടുത്തെ തഫ്സീറിൽ ഉദ്ധരിച്ച സംഭവമാണ്. അപ്പോ അബൂ സുഫിയാൻ പറയാണ്, ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ മനസ്സിൽ ഇങ്ങനെ ഞാൻ ആലോചിക്കുകയാണ്, എന്തെങ്കിലും ഒരു ഒരു കച്ചിത്തുരുമ്പ് കിട്ടും എനിക്ക്, അവിടുന്ന് പറയുന്ന കാര്യങ്ങളും പ്രവർത്തനങ്ങളൊന്നും അവിശ്വസനീയമാണെന്ന് തെളിയിക്കാൻ, നമുക്ക് മനുഷ്യബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണെന്ന് പറയാൻ തെളിയിക്കാൻ വേണ്ടി എന്തെങ്കിലും കിട്ടുമെന്നിങ്ങനെ ഞാനിങ്ങനെ കുറെ അന്വേഷിക്കുകയാണ്. ഈ ഒരു സമയത്തിന്റെ മനസ്സിലേക്ക് ഓടി വന്നു, ലൈലത്തൻ ഉസ്രിയ ബിഹി, അവിടുത്തെ ആ രാപ്രയാണം നടത്തിയെന്ന് പറഞ്ഞ യാത്രയെക്കുറിച്ച്. ഞാൻ പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആള് ഒരു ദിവസം ഞങ്ങളുടെ ഒരു പ്രഭാതത്തിൽ ഞങ്ങളോട് വന്നിട്ട് പറഞ്ഞു, പിന്നെ ഞാൻ ഇന്നലെ രാത്രി മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഈലിയായിലേക്ക്, നിങ്ങളുടെ അടുത്തുള്ള ഈലിയായിലേക്ക് യാത്ര ചെയ്തു. പിന്നെ അപ്പൊ ഈലിയ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് മസ്ജിദുൽ അഖ്സയുടെ പേരാണ്. ഓക്കെ, അപ്പൊ ഞാൻ അങ്ങോട്ട് യാത്ര ചെയ്തു, തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരികയും ചെയ്തു എന്നൊക്കെ പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്തൊരു കാര്യമാണെന്ന് പറഞ്ഞു. അപ്പൊ രാജാവ് ഇങ്ങനെ ഒരു പിന്നെ അവിശ്വസനീയമാമെന്ന രീതിയിൽ ഇങ്ങനെ പ്രകടിപ്പിച്ചു നിൽക്കുന്ന സമയത്ത് പിന്നെ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലുള്ള ഒരു പുരോഹിതൻ, പുരോഹിതന്മാരൊരു സംഘം അവിടെ ഇരിക്കുന്നുണ്ട്, അതിൽപ്പെട്ട ഒരാൾ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, അല്ല ആ യാത്ര നടന്ന തീയതി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഡേറ്റ് ഓർമ്മയുണ്ടോ ചോദിച്ചു. യെസ്, ഡേറ്റ് പറഞ്ഞു, കൺഫേം ചെയ്തു. എന്നാൽ ആ യാത്രയെ കുറിച്ച് എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ആ പുരോഹിതൻ പറഞ്ഞു, ഞാൻ ഈ പറയപ്പെട്ട ദിവസം മസ്ജിദുൽ അക്സയുടെ, അല്ലെങ്കിൽ ഉപരുദ്ദേശ പ്രയോഗം ഈലിയ പള്ളിയുടെ
പിന്നെ താക്കോൽ സൂക്ഷിപ്പുകാരനായിരുന്നു ഞാൻ. ആ ദിവസം ഞാൻ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് പ്രധാന ഗേറ്റുകളെല്ലാം ക്ലോസ് ചെയ്തിട്ട് മാത്രമേ ഞാൻ ഉറങ്ങാറുള്ളൂ. അന്ന് ഞാൻ വാതിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി കഠിനമായി പരിശ്രമിച്ചു, പക്ഷേ എത്രയായിട്ടും വാതിൽ എനിക്ക് അടക്കാൻ കഴിയുന്നില്ല. ഞാൻ അവിടെ ഉണ്ടായിരുന്ന എൻ്റെ കീഴ്ജോലിക്കാരായ ആളുകൾ വിളിച്ചു, അവരോട് പറഞ്ഞു, അവർക്കും സാധിക്കുന്നില്ല. അവസാനം കാർപ്പൻറ്റേഴ്സിനെ വിളിച്ചു, അവർ നോക്കിയിട്ട് പറഞ്ഞു, ഈ രാത്രിയിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഇതിൻ്റെ വാള് ചരിഞ്ഞ് നിൽക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് സൂര്യൻ ഉദിച്ചതിന് ശേഷം രാവിലെ വന്നിട്ട് ഇത് ഫിക്സ് ചെയ്യാമെന്ന് പറഞ്ഞു. ഈ സമയം ഓക്കെ, നമുക്ക് രാവിലെ വരാമെന്ന് പറഞ്ഞു. വി കെപ്റ്റ് ദ ഡോഴ്സ് ഓപ്പൺ, അത് തുറന്നിട്ടിട്ടാണ് ഞങ്ങൾ കിടന്നുറങ്ങാൻ വേണ്ടി പോയത്. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ പ്രഭാതത്തിൽ തിരിച്ചു വന്ന സമയം, രാവിലെ തിരിച്ചു വന്ന സമയം, വാതിൽ ഓപ്പണാക്കി കിടക്കുക തന്നെയാണ്, ചില മാറ്റങ്ങളൊക്കെ എനിക്ക് ഏലിയ പള്ളിയുടെ മസ്ജിദുൽ അഖ്സയുടെ മുറ്റത്ത് കാണുകയാണ്. ഒന്നാമതായി അവിടെയുള്ള പാറക്കെട്ട്, മസ്ജിദുൽ അഖ്സയുടെ മുറ്റത്തുള്ള, ഇന്നിപ്പം ഖുബ്ബത്തു സഹ്ര നിലനിൽക്കുന്ന ആ പാറക്കെട്ട്, അതിന്മേൽ ഒരു ഒരു വട്ടക്കണ്ണി രൂപത്തിൽ പാറ തുളച്ചിട്ട് ഒരു ഒരു വട്ടക്കണ്ണി ഉണ്ടാക്കിയിട്ടുണ്ട്. സാധാരണ അറബികൾ അവരുടെ ആടുകൾ മേയ്ക്കാൻ പോകുന്ന സമയത്ത് ഉണ്ടാക്കി വെക്കുന്ന, ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കി വെക്കുന്ന ഒരു വട്ടക്കണ്ണി പോലെ ഒരു വട്ടക്കണ്ണി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരൊറ്റ രാത്രി കൊണ്ട് സംഭവിച്ച മാറ്റമാണ് ഒന്ന്. രണ്ടാമതായിട്ട് ഞാൻ പിന്നെ ഈ പള്ളിയുടെ അകത്തളത്തിലേക്ക് കടന്നു ചെന്ന സമയത്ത് അവിടെ വല്ലാത്തൊരു ഫ്രാഗ്രൻസ്, ഒരു സുഗന്ധം, സുഗന്ധം ദിവസങ്ങളോളം എനിക്ക് അനുഭവിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള ആളുകളോട് പറഞ്ഞു, ഇന്നലെ രാത്രി ഇവിടെ വലിയ മഹത്തുക്കളായ പ്രവാചകന്മാർ ആരൊക്കെയോ വന്നിട്ടുണ്ട് എന്ന് എനിക്ക് അനുഭവപ്പെടുന്നു എന്ന് ഈ പുരോഹിതനായ മനുഷ്യൻ ഹെറപ്പൽ ചക്രവർത്തിയോട് പറഞ്ഞ സംഭവം. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ തന്നെ അതിനെതിരെ വിരൽ ചൂണ്ടിയപ്പോൾ, വിരൽ ഉയർത്തിയപ്പോൾ അത് അവിടെ തന്നെ പൊളിഞ്ഞു വീണ സംഭവം നമുക്കൊക്കെ അറിയാം. അപ്പോൾ ഇങ്ങനെ വളരെ സംഭവ ബഹുലമായ ഒരു യാത്ര മസ്ജിദുൽ അഖ്സയിലേക്ക് നടത്തിയതാണ് അൽ ഇസ്ര എന്ന് പറയുന്നത്. അവിടെ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നമുക്ക് യാത്ര ഇനിയും പോകാനുണ്ട്. അങ്ങനെ മിഅ്റാജ് ആണ് പിന്നെ ആരംഭിക്കുന്നത്. ഈ മിഅ്റാജ് എന്ന് പറയുന്നത് അത് ബുറാഖിൽ ആണോ എന്ന് വ്യക്തമായി കിതാബുകളൊന്നും കാണുന്നില്ല. എന്നാൽ ഒരു ഹദീസിൽ കാണാം, ഞാനും ജിബ്രീൽ അലൈഹിസ്സലാമും ഞാനും പുറത്തിറങ്ങിയ സമയം അവിടെ ഒരു വലിയ ലാഡർ പ്രത്യക്ഷപ്പെട്ടു, ഒരു വലിയ ലാഡർ പ്രത്യക്ഷപ്പെട്ടു, ഒരു കോണി പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ അതിലൂടെയാണ് പിന്നെ ഞങ്ങൾ കയറിപ്പോയത് എന്ന് പിന്നെ ഒരു നരേഷനിൽ, ഒരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഓരോ പാളികളും ആകാശത്തിൻ്റെ വ്യത്യസ്ത സ്ഫിയേഴ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്തെല്ലാം ഓരോ പ്രവാചകന്മാർ ഓരോ സ്ഫിയറിലേക്കും കടക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം സമ്മതം ചോദിക്കുന്നു, അവിടെയുള്ള മലക്ക് ഓപ്പൺ ചെയ്യുന്നു, ഒരു പ്രവാചകരെ കാണുന്നു. അങ്ങനെ അവിടുന്ന് അങ്ങോട്ട് വീണ്ടും വീണ്ടും കയറി കയറി ഇങ്ങനെ പോവുകയാണ്. ആദം നബി അലൈഹിസ്സലാം, ഇദ്രീസ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം, അതുപോലെ മൂസ നബി അലൈഹിസ്സലാം, ഈ പ്രവാചകന്മാരെ എല്ലാം മീറ്റ് ചെയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ നേരത്തെ ഇവിടെ നിന്ന് പള്ളിയിൽ വെച്ച് കണ്ട ആളുകൾ തന്നെയാണ് അവർ. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളുടെ സമുദായത്തിന് നല്ലൊരു സമ്മാനം തരാൻ ആഗ്രഹിക്കുകയാണ്. ആയിക്കോട്ടെ, പറഞ്ഞോളൂ. അത് ഒരു ഒരു വാക്ക്, ഒരു കൗലാണ്. അത് പറഞ്ഞാൽ അവർക്ക് വേണ്ടി സ്വർഗത്തിൽ അള്ളാഹു ഒരു ഈന്തപ്പന പ്ലാന്റ് ചെയ്യും, നടും. എന്താണത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. അതിൻ്റെ മഹത്വം അത്രയാണ്. ഒരൊറ്റ തസ്ബീഹ് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഒരു ഈന്തപ്പന നമുക്ക് നൽകുകയാണ് സ്വർഗത്തിൽ. ഒരു പൂന്തോട്ടം ഒരു ദിവസം നമുക്ക് വാങ്ങാൻ കഴിയും, അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പിന്നെ ആദം നബി അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ ആദം നബി അലൈഹിസ്സലാം കരഞ്ഞു എന്നാ. കരഞ്ഞപ്പോൾ എന്താണ് നിങ്ങൾ കരയെന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ സമുദായ, എൻ്റെ മക്കളിൽപ്പെട്ട ഒരാളുടെ സമുദായം അത് ലോകത്ത് ഉത്തമ സമുദായമാണല്ലോ എന്ന് ആലോചിച്ച് അതിൽ സന്തോഷിച്ചുകൊണ്ട് കരയുകയാണെന്ന. ഓക്കെ, അങ്ങനെ യാത്ര പുറപ്പെട്ടു. സിദ്റത്തുൽ മുൻതഹ ലോട്ടറി എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അവിടുത്തെ വിശാലമായ കാഴ്ചകളെ കാണിച്ചു കൊടുക്കുകയാണ്. ആ എത്രയാണ് വലിയ ജൈഗാൻറ്റിക് ട്രീ ആണ് സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്നത്. ഈ ജൈഗാൻറ്റിക് ട്രീയിൽ അതിൻ്റെ ലീവ്സൊക്കെ ആനയുടെ ഇയേഴ്സ് പോലെ,
ആനയുടെ ചെവി പോലെ അത്രയും വിശാലമായ വലിയ ലീവ്സാണ്, ഇലകളാണ് അതിനുണ്ടായിരുന്നത്. അങ്ങനെ ഓരോ ഇലകളും തസ്ബീഹ് ചൊല്ലുന്നത് ഇങ്ങനെ ഞാൻ കേട്ടു എന്ന് ഹബീബ് സ്വഹാസം മംഗൾ പറയുന്നുണ്ട്. കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ ബൈത്തുൽ മഅ്മൂർ കണ്ടു. ബൈത്തുൽ മഅ്മൂർ എന്ന് പറയുന്നത് മലക്കുകൾ ആകാശത്ത് പ്രദക്ഷിണം ചെയ്യുന്ന, കഅബക്ക് നേരെ മുകളിൽ നിൽക്കുന്ന, അഡ്ജസ്റ്റന്റ് ആയിട്ട് ഏറ്റവും നേരെ മുകളിൽ ആകാശ ലോകത്തുള്ള വലിയ ഒരു ഒരു കേന്ദ്രമാണ് ബൈത്തുൽ മഅ്മൂർ. ഈ ബൈത്തുൽ മഅ്മൂറിൽ 70,000 മലക്കുകൾ ഓരോ ദിവസവും വന്ന് അവിടെ ആരാധനയിലും ഒഴുകുന്നു. ഈ 70,000 മലക്കുകൾ പിന്നെ അടുത്ത ദിവസം വരുന്നില്ല, അങ്ങനെ ഡെയിലി 70,000 മലക്കുകൾ, ന്യൂ 70,000 ഏഞ്ചൽസ് വന്ന് ഇങ്ങനെ പോകുന്ന ആ വലിയ സെന്റർ കാണുകയാണ്. പിന്നെ അതിനുശേഷം ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, എൻ്റെ സ്റ്റേഷൻ കഴിഞ്ഞു, ഇവിടുന്ന് അങ്ങോട്ട് ഇനി എനിക്ക് പ്രവേശനമില്ല. എനിക്കെന്നല്ല, ഒരു സൃഷ്ടിക്കും, നിങ്ങൾക്കല്ലാതെ വേറെ ഒരാൾക്കും ഇവിടുന്ന് അങ്ങോട്ട് പ്രവേശനവും ഇല്ല. അതുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി തങ്ങളെ, നിങ്ങൾ ഇനി തനിച്ചു പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞ് ഹബീബ് സല്ലല്ലാഹു അലൈഹി തങ്ങളെ യാത്രയാക്കുകയാണ്. എത്രയാണ് അവിടുത്തെ മഹത്വം, ദ ഗ്രേറ്റ്നെസ് ഓഫ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലുൽ മഖ്ലൂഖ്, അഫ്ളലുൽ കായിനാത്ത്, ദ ബെസ്റ്റ് ഓഫ് ദ ക്രിയേഷൻ എന്ന് പറയുന്നത് വെറുതെ നമ്മൾ പറയുന്നതല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഹബീബ് സല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് നൽകിയ സ്ഥാനം, ആ മഹത്വം, അത് ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. അതൊന്നും ചില ആളുകൾക്കൊന്നും മനസ്സിലായിട്ടില്ല. അവരൊക്കെ ഇപ്പൊ ഒന്നും പറഞ്ഞു കേൾക്കുന്നില്ല, മുമ്പൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ടായിരുന്നു. സാധാരണ അറബി പയ്യനായിട്ട് ജനിച്ചു, പറയാൻ തന്നെ നമുക്ക് കഴിയുന്നില്ല. 40 വയസ്സ് വരെ ഒരു പ്രത്യേകതയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ ഇടിച്ചു താഴ്ത്തുന്ന സംസാരം, നമ്മളെ ബാപ്പാനെ കുറിച്ച്, നമ്മളെ സ്വന്തം ഉപ്പാനെ കുറിച്ച് മോശമായൊരു വാക്ക് നമ്മൾ പറയാൻ ധൈര്യപ്പെടും? നമ്മളെ ഉമ്മാനെ കുറിച്ച് മോശമായി, ഇത് ആരെ കുറിച്ചാണ് പറയുന്നത്? അൻത അബീ വ ഉമ്മി, നിങ്ങൾ എൻ്റെ ഉമ്മയാണ്, എൻ്റെ ഉപ്പയാണ്, അല്ല അതിലും വലുതാണെന്ന് സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞ ആ ഹബീബിനെ കുറിച്ച് എന്തെങ്കിലും നമുക്കൊക്കെ പറയാൻ കഴിയോ? ഒരു മുഅ്മിനു പറയാൻ കഴിയോ? ഞാൻ അതൊന്നും വേണ്ട, മറ്റു മതസ്ഥരായ ആളുകൾക്ക് പറയാൻ കഴിയോ? ഇല്ല. ആ സ്ഥാനത്താണ്. ചില ആളുകൾക്ക് രോഗം പിടിപെട്ടാൽ അങ്ങനെയാണ്, മാറ്റാൻ കഴിയില്ല. അവരിങ്ങനെ പറഞ്ഞു നടക്കുകയായിരുന്നു ഒരു കാലത്ത്. അൽഹംദുലില്ലാ, സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഇടപെട്ടപ്പോ ഇപ്പൊ അതൊക്കെ പറയാൻ മടിയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു ബഹുമാനിച്ചത് ഏത് മുതലും ബഹുമാനിച്ചിട്ടുണ്ട്. ഇതാണ് ഈ ഇസ്റ അൽ മിഅ്റാജിന്റെ ഏറ്റവും വലിയ സന്ദേശം എന്നാണ് ഞാൻ പറയുന്നത്. ഏറ്റവും വലിയ സന്ദേശം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു ഹഖീഖത്ത്, അത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ആ ഒരു ഹബീബ് സല്ലല്ലാഹു അലൈഹി തങ്ങളെ കുറിച്ചുള്ള ആ ഒരു പിന്നെ റിയാലിറ്റി, ആരായിരുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി തങ്ങൾ? അവിടുത്തെ നൂറ് എല്ലാ സൃഷ്ടികൾക്കും മുമ്പ് സൃഷ്ടിക്കപ്പെട്ടതായിരുന്നു എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി തങ്ങൾ തന്നെ നമ്മൾ പഠിപ്പിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ഭൂമിയിലേക്ക് വരുന്നതിന്റെ ഒരു 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഹബീബ് സല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് വേണ്ടി എല്ലാം മക്കയിലും മദീനത്തും ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ വെറുതെ പറയില്ല. ഇബ്നു അസ്സാഖിർ റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ പറയുന്ന ഒരു സംഭവം ഉണ്ട്. സമയം ദീർഘിച്ചു പോകുന്ന എനിക്ക് സംശയമുണ്ട്, എനിക്ക് അനുവദിക്കപ്പെട്ട സമയമായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു അസ്സാഖിർ, ചുരുക്കി പറയാം, ഇബ്നു അസ്സാഖിർ റളിയല്ലാഹു അൻഹു പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന്റെ 1000 വർഷങ്ങൾക്ക് അപ്പുറം മക്കയില് ഒരു രാജാവ് വന്നു. രാജാവ് യമനിലെ രാജാവാണ്. അദ്ദേഹത്തിന്റെ പേര് തുബ്ബ, മലിക് തുബ്ബ, തുബ്ബ എന്ന് പറയുന്ന സ്ഥലത്തെ രാജാവാണ്. ഓക്കെ. അദ്ദേഹവും ഒരു വലിയ ഭാരവാരത്തോടുകൂടി, അദ്ദേഹം ഓരോ നാട് പിടിച്ചടക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ സൈന്യം, പിന്നെ അദ്ദേഹത്തിൻ്റെ 40 പണ്ഡിതന്മാരുണ്ട്. ഈ 40 പണ്ഡിതന്മാര് പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു മെഡിക്കൽ ടീം, ഇവരെല്ലാവരും കൂടിയും മക്കത്ത് വന്നു. ആ സമയത്ത് കാബ ഉണ്ടല്ലോ അവിടെ. അപ്പൊ ഈ സമയത്ത് അദ്ദേഹം മനസ്സിൽ കരുതി, പിന്നെ ഇവിടെ വന്ന ആളുകൾ ഒരു തീരെ റെസ്പെക്റ്റ് ഒന്നും ഇല്ലല്ലോ, നമ്മളെ കണ്ടിട്ട് ഒരു മൈൻഡ് ചെയ്യുന്നില്ല, എന്തത് സംഭവം എന്നിങ്ങനെ അയാളിങ്ങനെ രാത്രി കിടക്കാൻ നേരത്ത് മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ച് അദ്ദേഹത്തിന്റെ മന്ത്രി ഹെമ്യർ എന്ന് പറഞ്ഞ ആളുണ്ട്, ആളെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താണ് ഇവിടുത്തെ ആളുകൾക്ക് നമ്മളൊന്നൊരു പരിഗണന ഇല്ലാത്തത്? അപ്പൊ പറഞ്ഞു, ഇവിടെ ഞാൻ മനസ്സിലാക്കിയത് ഇവിടുത്തെ ആളുകൾക്ക് ഇവിടുത്തെ ഒരു ബൈത്തുള്ളയുണ്ട്, അള്ളാഹുവിന്റെ ഭവനം എന്നൊരു വിശ്വസിക്കുന്ന ഒരു വീട് ഇവിടെ ഉണ്ട്, ഇത് കഴിഞ്ഞിട്ട് ഇവർക്ക് വേറെ എന്തോ ഉള്ളൂ, അതിനെ ബഹുമാനിക്കുക, അതാണ് അവർക്ക് എല്ലാമല്ല. അപ്പൊ ഇയാളുടെ മനസ്സിൽ ഒരു ഒരു പ്രതികാര ചിന്ത വരികയാണ്. ഇദ്ദേഹം മനസ്സിൽ പറഞ്ഞു, ഇത് ശരിയാവൂല,
ഇങ്ങനെ ഒരു ഭവനം ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചാൽ വിചാരിച്ചിട്ട് എന്നെ ബഹുമാനിക്കാൻ അതൊക്കെ പറ്റൂ. അതുകൊണ്ട് നാളെ രാവിലെ ഞാൻ ഉണരുകയാണെങ്കിൽ നാളെ രാവിലത്തോടു കൂടി ആ ഭവനം ഞാൻ തവിട് പൊടിയാക്കും, ഡിമോളിഷ് ചെയ്യും, അത് പൊളിച്ചു കളയും എന്ന് ഇയാൾ മനസ്സിൽ കരുതി. അങ്ങനെ അയാൾ കിടന്നുങ്ങി. പിറ്റേന്ന് പ്രഭാതം പൊട്ടിയുണരുന്നത് രാജാവിന്റെ അട്ടഹാസം കേട്ടിട്ടാണ്. രാജാവ് ഇങ്ങനെ റൂമിന്ന് അട്ടഹാസിക്കാണ്, ഓടിച്ചെന്നു, സുരക്ഷാ ഭടന്മാരൊക്കെ ഓടിച്ചെന്നു, എന്ത് സംഭവിച്ചു, എന്താ നിങ്ങൾക്ക് പ്രശ്നം, എന്താണ് നിങ്ങളെ പ്രശ്നം, എനിക്ക് എന്റെ തല വേദനയായിട്ട് വയ്യ, തലക്കകത്തുനിന്ന് ശക്തമായ വേദനയാണ്. ഡോക്ടർമാര് അദ്ദേഹത്തിന്റെ കൂടെ മെഡിക്കൽ ടീം ഉണ്ട്, അവർ വന്നു, അവർ ചെക്ക് ചെയ്തു, വി കാൻ ഫൈൻഡ് എനിത്തിങ്, ഒന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ. അയാൾ അവർ വല്ലാതെ വിഷമിച്ചു. അപ്പോ അവസാനം രാജാവിന്റെ പണ്ഡിതന്മാരെ കൂട്ടത്തില് 40 പണ്ഡിതന്മാരുടെ ഒരു റയീസ് എന്തെങ്കിലും മനസ്സിൽ പ്ലാനുകൾ പുതിയതായിട്ട് മെനഞ്ഞിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഞാൻ ചോദിക്കാൻ കാരണം, ഈ ഭവനത്തെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും നെഗറ്റീവായിട്ട് ചിന്തിച്ചോന്ന് വെച്ചു. യെസ്, ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ അത് പൊളിച്ചു കളയാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ നിങ്ങൾ മടങ്ങണം, നിങ്ങൾ തൗബ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ മരിക്കും, ഇവിടെ കിടന്ന് മരിക്കുന്നത്. അപ്പൊ എന്താന്ന് വെച്ചാൽ, അത്രയും അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഉണ്ടാക്കി കഴിച്ച റിനോവേഷൻ നടത്തിയ ഒരു ഭവനമാണിത്. മലക്കുകൾ ശിലാസ്ഥാപനം നടത്തിയ ഭവനമാണ്. അതുകൊണ്ട് അതിനെ കുറിച്ച് അങ്ങനെ ഒന്നും ചിന്തിക്കല്ലേ, ഇപ്പൊ തന്നെ തൗബ ചെയ്യണം എന്നറിഞ്ഞു. അദ്ദേഹം സിൻസിയർ ആയിട്ട് തൗബ ചെയ്തു, നിഷ്കളങ്കമായി തൗബ ചെയ്തു. അതോടുകൂടി അദ്ദേഹത്തിന്റെ അസുഖം മാറി. അത്ഭുതം, വളരെ ഉന്മേഷമാണ് എഴുന്നേറ്റിന്ന് അദ്ദേഹം പറഞ്ഞു, ഇത്രയും മഹത്വമുള്ളൊരു ഭവനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അത് മാത്രല്ല, ഈ പണ്ഡിതം പറഞ്ഞു കൊടുത്തു, ഈ നഗരം എന്ന് പറയുന്നത് ഫൈനൽ മെസ്സഞ്ചർ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്ന നാടാണ്, ഈ നാടിനോട് ബഹുമാനം വേണം. അദ്ദേഹം പറഞ്ഞു, ഓക്കെ, ഞാനത് ചെയ്യാം. അങ്ങനെ സ്വർണത്തിന്റെ വിരി വിരിച്ചിട്ടാണ് അന്ന് അദ്ദേഹം കഅബയെ ബഹുമാനിച്ചതെന്ന്. എന്നിട്ട് ആ രാജാവ് അടുത്ത സ്റ്റേഷനായിട്ട് പോകുന്ന യസ്രിബിലേക്കാണ്, മദീനയിലേക്ക്. ഇത് അള്ളാഹു നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു റെസ്പെക്ട് ആണ് റസൂലുള്ളാഹി സമ്മത്ത് തങ്ങൾക്ക്. നോക്കി, നിങ്ങൾ യസ്രിബിലേക്ക് അദ്ദേഹം പോകുന്നു. രാജാവ് അവിടെ ചെന്നു. അവിടെ ചെന്ന സമയത്ത് കുറച്ച് ദിവസം അവിടെ താമസിച്ചതിന് ശേഷം സ്വന്തം നാട്ടിലേക്ക് തിരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ രാജാവ് പ്രഖ്യാപിച്ചു, നമ്മൾ ഇന്ന ദിവസം വി ആർ ഗോയിങ് ബാക്ക് ഹോം, വീട്ടിലേക്ക് പോകുകയാണെന്ന് പറഞ്ഞ സമയത്ത് അവിടെ പണ്ഡിതം പറഞ്ഞു, ഞാൻ വരുന്നില്ല, ഞാനിവിടെ താമസിക്കുക, ഞാൻ ഇവിടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? ഈ നാട്ടിലാണ് ഫൈനൽ മെസഞ്ചർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് ഇവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുക. അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഇവിടെ ജീവിച്ച്, എനിക്ക് കഴിയാവുന്നിടത്തോളം ജീവിച്ച്, എൻ്റെ ജനറേഷൻ അവർക്കെങ്കിലും ആ ഫൈനൽ മെസ്സഞ്ചറെ കണ്ട് അവിടുത്തെ ദീനിലൊന്ന് കൂടാൻ, അവിടുത്തെ സന്ദേശം സ്വീകരിക്കാൻ കഴിയുകയാണെങ്കിൽ ദാറ്റ് വുഡ് ബി ഗ്രേറ്റ്. അതുകൊണ്ട് ഞാനിവിടെ കഴിയാണ്. ഇത് പറഞ്ഞപ്പോ ബാക്കിയുള്ള 39 പണ്ഡിതന്മാരും പറഞ്ഞു, ഞങ്ങളിവിടെ നിൽക്കുകയാണ്. അപ്പൊ രാജാവ് പറയുന്നത്, ഒരാഴ്ച കൂടി ഞാൻ ഇവിടെ നിൽക്കുക, എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോകാം. അങ്ങനെ ഒരാഴ്ചക്ക് ഇടയിൽ രാജാവിന്റെ കാർമ്മികത്വത്തിൽ 40 വീടുകൾ അവിടെ ഉണ്ടാക്കിയത്. 40 വീടുകൾ, ഒരു വീട് ഡബിൾ സ്റ്റോറി ആയിരുന്നു. ആ വീട് ദ ലീഡർ ഓഫ് ദ സ്കോളേഴ്സ്, പണ്ഡിതന്മാരുടെ ഇമാമിന് കൊടുത്തു. ബാക്കി 39 വീടുകൾ ഓരോ പണ്ഡിതന്മാർക്കും കൊടുത്തു. അങ്ങനെ അവരുടെ ഫാമിലി സൈഡും അവിടെ താമസിച്ചു. ചരിത്രത്തിൽ നമുക്ക് കാണാം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പോകുന്നതിന് മുമ്പ് ഓക്കെ ഈ വീട്ടിലേക്ക് ഈ പിന്നെ ഈ പണ്ഡിതന്മാരുടെ നേതാവ് താമസിച്ച ആ വീട്ടിലേക്കാണ് ഹിജ്റ പോകുന്ന സമയത്ത് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിക്കുന്ന വീട്. അത് അബു അയ്യൂബുൽ, ആ പരമ്പരയിലുള്ള അബു അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീടായിരുന്നു അന്ന്. അന്ന് മദീനയിലേക്ക് റസൂലുള്ളാഹി സമ്മ തങ്ങളുടെ ഇങ്ങനെ സ്വീകരിച്ചു. ഓരോരുത്തര് നബി എന്റെ വീട്ടിലേക്ക് വരൂ, എന്റെ വീട്ടിലേക്ക് വരൂ, എന്റെ വീട്ടിൽ കുളിക്കാൻ സൗകര്യമുണ്ട്, എന്റെ വീട്ടിൽ അങ്ങനെ സൗകര്യം, ഓരോ സൗകര്യങ്ങൾ പറഞ്ഞിട്ടും ഈ ഒട്ടകം എവിടെയും മുട്ടുകുത്തുന്നില്ല. ഒട്ടകത്തിന് നബി സ്വാസ്മകളെ പറഞ്ഞു, ഈ ഒട്ടക ഈ ഒട്ടകത്തെ നിങ്ങൾ വിട്ടേക്കൂ, ലീവ് ഇറ്റ്, ഇറ്റ്സ് ബീൻ കമാൻഡ്, ഇതിന് അള്ളാഹു കമാൻഡ് കൊടുത്തിട്ടുണ്ട്, വിട്ടോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം ആ ഒട്ടകം
അത് സ്വന്തമായി ചെന്ന് മുട്ടുകുത്തിയ സ്ഥലം അബു അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹുവിന്റെ വീടാണ്. അള്ളാഹു നൽകിയ ബഹുമാനം നോക്ക് നിങ്ങൾ. 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ് എല്ലാം. ഈ ബഹുമാനമാണ് ഈ യാത്രയിൽ നമുക്ക് ഉടനീളം മനസ്സിലാക്കാൻ വേണ്ടി കഴിയാം. അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ആ ഒരു മീറ്റിംഗ് വിശദീകരിക്കാൻ സമയമില്ല, മീറ്റിംഗ് നടക്കുന്ന സമയം സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖാബ ഖൗസൈൻ എന്ന് പറയുന്ന രീതിയിൽ, എന്ന് പറഞ്ഞാൽ അമ്പും വില്ലും നിൽക്കുന്ന അത്രയും അടുത്ത് അള്ളാഹുവിലേക്ക് സാമീപ്യത്തിലേക്ക് എത്തുകയാണ്. ഈ ഒരു സമയത്ത് അള്ളാഹു സുബ്ഹാനഹു തആലയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു കോൺവെർസേഷൻ ഉണ്ട്. നമ്മളെല്ലാ ദിവസവും ആ കോൺവെർസേഷൻ നമ്മളുടെ നിസ്കാരത്തിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കോൺവെർസേഷനാണത്. അസ്സലാത്തു മിഅ്റാജിൽ മുഅ്മിൻ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് വെറുതെ അല്ല. നിസ്കാരം എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ മിഅ്റാജാണ്. എന്താണ് അത്തഹിയ്യാത്തു ലില്ലാഹി, അത്തഹിയ്യാത്തു ലില്ലാഹി വസ്സലാവാത്തു വത്തയ്യിബാത്തു അല്ലാഹുവിനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് പറയാണ്. ഈ സമയത്ത് അല്ലാഹുവിൻ്റെ അടുത്ത് ഇങ്ങോട്ട് റെസ്പോൺസ് എങ്ങനെയാണ്? അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഓ നബിയായവരെ അങ്ങേക്കാണ് ഏറ്റവും സ്പെഷ്യലായ ഗ്രീറ്റിംഗ്, അസ്സലാം അങ്ങേക്കാണ്. സുബ്ഹാനല്ലാഹ്. അയ്യുഹൻ നബിയു വറഹ്മത്തുല്ലാഹി വബറകാതുഹു, ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, അല്ലാഹു പ്രയോഗിച്ചത് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്നാണ്. എല്ലാ നബിമാരെയും, മിക്കവാറും വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാം, എല്ലാ നബിമാരെയും പേരുകൊണ്ട് വിളിച്ചിട്ടുണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല. വളരെ സിമ്പിളായ വിഷയമാണ്, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കി നോക്കുക. പേരുകൊണ്ട് വിളിച്ചിട്ടുണ്ട്, യാ ആദം, യാ ഇബ്രാഹിം, യാ ഈസ, യാ മൂസ, എത്ര സ്ഥലത്താണ് വിളിച്ചത്? നമ്മൾ ബാപ്പാനെ മുഖത്ത് നോക്കിയാണ് പേര് വിളിക്കുമോ? ഇല്ലല്ലോ, അത് ബഹുമാനക്കുറവാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ ഒരു സ്ഥലത്ത് പോലും യാ മുഹമ്മദ് എന്ന് വിശുദ്ധ ഖുർആനെ വിളിക്കുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. അവിടുത്തെ വിശേഷണം പറഞ്ഞുകൊണ്ട് യാ അയ്യുഹൽ നബിയു, യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ, സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ മനോഹരമായ പ്രയോഗത്തിലൂടെ മാത്രമേ അള്ളാഹു വിളിച്ചിട്ടുള്ളൂ. ഇതുപോലെ തന്നെയാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുല്ലാഹി വബറകാതുഹു. ഈ സമയം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ ആരെയും മറന്നില്ല. അവിടുന്ന് പറഞ്ഞു അസ്സലാമു അലൈന, സലാം നമ്മളെ മേൽ, വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, എല്ലാ സച്ചരിതരായ സ്വാലിഹീങ്ങളായ അടിമകളെ മേലും അള്ളാഹുവേ നിന്റെ സലാം ഉണ്ടാവണേ എന്ന് നമുക്ക് വേണ്ടി ദുആ ചെയ്തു. അവിടുന്നാണ് ആ മനോഹരമായ ഗിഫ്റ്റ് നിസ്കാരവും സ്വീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത്. അപ്പോ സന്ദേശം ഞാൻ പറഞ്ഞു, അത് വല്ലാത്ത ക്ഷമയുടെ ജീവിതമാണെങ്കിൽ അള്ളാഹു നമുക്കൊരുപാട് സന്തോഷങ്ങൾ തുറന്നു തരികയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള മഹത്വം അളമത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിക്കാനുള്ള അവസരമാണ് ഇസ്രാവൽ മിഅ്റാജ്. അതോടുകൂടി നിസ്കാരം എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട, എല്ലാ ദിവസവും ഇസ്രാ മിഅ്റാജ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, അള്ളാഹുവിൻ്റെ കോടതിയിൽ ചെല്ലുന്ന സമയത്ത് ഏറ്റവും ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന അമൽ അത് നിസ്കാരമാണെന്ന് നമുക്കറിയാം. അത് മിസ് ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതം അത് ആലോചിക്കാൻ പോലും കഴിയാത്തതാണ്. ഇറ്റ്സ് അൺഇമാജിനബിൾ ഫോർ എ ബിലീവർ. വളരെ കൃത്യമായി മനസ്സിലാക്കണം, നിസ്കരിക്കാത്തവന് ഒരു നായയുടെ വില പോലും വിശുദ്ധ ഇസ്ലാമിലില്ല എന്നത് ചരിത്രം കൊണ്ട് നമുക്കറിയാം. വിശദീകരിക്കാൻ സമയമില്ല. അതുകൊണ്ട് ഈ 5 വഖ്ത് നിസ്കാരവും ജമാഅത്തായി മാക്സിമം കഴിയുന്ന, നമുക്ക് വീടുകളിൽ പിന്നെ പള്ളിയിലേക്ക് പോകാൻ കഴിയില്ലെങ്കിൽ വീട്ടിൽ നമ്മുടെ കുടുംബവുമായും ഒന്നിച്ചിട്ട്, മക്കളുമായും ഒന്നിച്ച് ജമാഅത്ത് നിസ്കരിക്കുന്ന ഒരു സംവിധാനം, അതുപോലെ പിന്നെ ഇനി അതിന് സാധിക്കുന്നില്ല, കൃത്യസമയത്ത് നിസ്കരിക്കാനുള്ള സമയം, ജോലിയൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാകും, ഒരു പക്ഷേ ഡ്യൂട്ടിക്ക് കയറിയാൽ അസറും പിന്നെ ലോഹറും അസറൊക്കെ സമയത്ത് നിസ്കരിക്കാൻ കഴിയില്ല എന്ന് പ്രയാസപ്പെടുന്ന ആളുകൾ പലപ്പോഴും പറയാറുണ്ട്. പ്രത്യേകിച്ച് ദീസ് പാർട്ട് ഓഫ് ദ വേൾഡ് നമ്മൾ നിസ്കരിക്കും, പല രീതിയിലും കാണുന്ന ആളുകളൊക്കെ ഉണ്ടാകാം, വലു എടുക്കാൻ സൗകര്യമില്ലാത്ത ആളുകൾ ഉണ്ടാകാം, അവിടെയൊക്കെ കൺസെഷൻസ് മനസ്സിലാക്കിക്കൊണ്ട് നിസ്കാരം ഒരിക്കലും സമയത്തിനെ തൊട്ട് തെറ്റിക്കാത്ത രീതിയിൽ, അത് നമ്മൾ ഫ്ലൈറ്റിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും, നമുക്ക് കൊക്കിൽ ജീവനുണ്ടോ, ബോധമുണ്ടോ, ഇഫ് യു ആർ കോൺഷ്യസ്, നമ്മൾ കോൺഷ്യസ് ആണെങ്കിൽ നമ്മൾ പിന്നെ വസ്ത്രം ധരിക്കാൻ കഴിയാത്ത, ഷർട്ടുകളൊന്നും വെക്കാൻ കഴിയാത്ത, മലർന്ന്
പൂർണ്ണമായും ലോക്ക്ഡ് ആയി കിടക്കുന്ന അവസ്ഥയാണെങ്കിൽ പോലും നിസ്കാരം മിസ് ചെയ്യാൻ വകുപ്പില്ല. അത്രയും കണിശമായ നിസ്കാരത്തിന് ഒരു വകുപ്പും നമുക്ക് നമ്മുടെ മുമ്പിൽ ഇല്ല എന്ന് മനസ്സിലാക്കി ആ നിസ്കാരം കൃത്യമായി അതിന് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ നിസ്കരിച്ചുകൊണ്ടെല്ലാം ഈ മഹത്തായ അൽ ഇസ്റാ മിഅ്റാജിന്റെ സന്ദേശം ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ വേണ്ടി നമ്മളെല്ലാവരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് ദീർഘിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സമയങ്ങളൊക്കെ ഓരോ നിമിഷവും നമ്മൾ ഇന്ന് കബൂൽ ചെയ്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിനൊരു കാരണമാക്കി തരുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته وعليكم السلام ورحمة الله ഉസ്താവറുകളെ കുറച്ച് ഖസീദ ചൊല്ലി ഒന്ന് ചെറിയൊരു ദുആ കുറേ ആളുകൾ പല വിഷമങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി ചെറിയൊരു ഖസീദ ചൊല്ലിയിട്ട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും അതിനുശേഷം ആയിക്കോട്ടെ ഇൻഷാല്ലാ നമ്മളെന്നാ ഖസീദ ബുർദയിലെ അൽ ഇസ്റാ വൽ മിഅ്റാജ് വിശദീകരിക്കുന്ന ആ ഒരു ഫസ്ല് അതിൻ്റെ കുറച്ച് വരികൾ മുഴുവനായിട്ട് ചില സമയം ഒന്നറിയില്ല നോക്കാം ഇൻഷാല്ലാ വേണമെങ്കിൽ ഒന്ന് സ്ക്രീനിൽ ഇടാൻ കഴിയുമോ നിങ്ങൾക്ക് ഇൻഷാല്ലാ പിന്നെ എല്ലാരടുത്തും ആപ്പ് ഉണ്ട് അപ്പൊ അത് ആപ്പിൽ തുറന്നോളൂ ഇൻഷാല്ലാ ഓക്കെ 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 സുന്നി മൻസിൽ എന്നതിൽ യാ ഖൈറ മൻ യമ്മമ അൽആഫൂന എന്ന് തുടങ്ങുന്ന പേജ് നമ്പർ പറയാം അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه page number 24 on Sunni Manzil app 7th fasl مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم يا خير من يمام عفونا ساحته سعيا وفوق متون الأينق الرسوم ومن هو الآية الكبرى لمعتبير ومن هو النعمة العظمى لمغتنم مولاي صلي وسلم دائما ابدا على حبيبك خلق كله بي سريت من حرام ليلا إلى حرام كما سار البدر في داج من الظلام وبت ترقى إلى أن نلت منزلة من قاب قوسين لتدرك ولم ترامي مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم وقد جمعتك جميع الأنبياء بها والرسل تقديم مخدوم على خادمي وأنت تخترق سبع طباق به في موكب كنت فيه صاحب العالم مولاي صلي وسلم دائما أبدا على حبيب
ربك خير الخلق كلهم حتى إذا لم تدع شأوا لمستبق من الدنو ولا مرقا لمستنيم خفضت كل مقام بالإضافة إذ نود جئت بالرفع مثل المفرد العلام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم كيما تفوز بوصل أي مستتير عن العيون وسر أي مكتتم فحزت كل فخار خير مشترك وجزت كل مقام غير مزدحم مولاي صلي وسلم سلم دائما أبدا على حبيبك خير الخلق كلهم وجل مقدار ما وليت من رتب وعز إدراك ما وليت من نعم بشرى لنا معشر الإسلام إن لنا من العناية ركنا غير منهدم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لما دعا الله داعينا لطاعته بأكرم الرسل كنا أكرم الأمم يا رسول الله سلام عليك يا حبيب الله سلام عليك يا رسول الله سلام عليك يا حبيب الله سلام عليك يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ماما الله يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا حبيب الله الصلاة والسلام عليك يا سيدنا يا خير خلق الله الصلاة والسلام عليك يا سيدنا يا صاحب المعراج والبراق والعلم الصلاة والسلام عليك يا سيدنا يا شفيع المذنبين الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله السلام عليكم ورحمة الله പിന്നെ ഉസ്താവറുകൾ ഒരു നമ്മുടെ ദിക്റുകൾ
ഉണ്ട്. ദിക്റുകൾക്ക് ഇൻഷാല്ല അതിന് ഉസ്താദ് നേതൃത്വം നൽകും. അതിന് മുമ്പ് ഉസ്താദ് ഞങ്ങൾക്ക് വേണ്ടി ചെറുങ്ങനെ ഇത് ഉസ്താദിന് ലെഫ്റ്റ് ചെയ്യാവുന്നതാണ്. കുറെ ആളുകൾ പല പ്രയാസങ്ങൾ, രോഗികളുണ്ട്, അതുപോലെ തന്നെ പല രൂപത്തിൽ വിസ കിട്ടാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. ഇങ്ങനെ പല ആളുകൾക്ക് വാക്കുമ്പോൾ സീറ്റ് ചെയ്തിട്ടുണ്ട്. എത്രയോ സ്ത്രീകൾ നമ്മളെ കഴിഞ്ഞ 2 വർഷത്തിന്റെ മേലെയായി ഒരു ദിവസം പോലും മുടങ്ങാതെ നടക്കുന്ന മജ്ലിസാണ്. അപ്പോ അവരൊക്കെ നല്ല രൂപത്തിൽ, നല്ല ഈ മജ്ലിസിനെ ഹയാത്താക്കുന്ന എല്ലാ ദിവസവും ബദ്രിയത്തും അതുപോലെ തന്നെ ഹദാദറാത്തീബും ദിക്റുകളൊക്കെ പതിവാക്കുന്ന കുറെ ഫാമിലികൾ, കുറെ കുട്ടികൾ ഒക്കെ ഈ മജ്ലിസിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ അവരൊക്കെ അവർക്കൊക്കെ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. ഉസ്താദിനോട് സാലേക്ക് മൈക്ക് കൊടുക്കുന്നു. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, വളരെയധികം അസൂയാവഹം അൽഇഹ്സാൻ ടീമിൻ്റെ കീഴിലൂടെ നടക്കുന്നതെന്ന് അറിയാൻ സാധിച്ചു. ഒരുപാട് ഫാമിലികളും പ്രത്യേകമായിട്ട് നമ്മുടെ സഹോദരിമാരൊക്കെ വളരെ ആക്റ്റീവായിട്ട് എല്ലാ മജ്ലിസുകളും ഉണ്ടാവുന്നൊക്കെ അറിയുമ്പോൾ വലിയ സന്തോഷമാണ്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. നമ്മൾ ദുനിയാവിൻ്റെ പളവളപ്പിൽ ഇതൊക്കെ മറക്കണം. ഒരുപാട് ഈ ഭാഗങ്ങളിലെല്ലാം യൂറോപ്യൻ സംസ്കാര സ്ഥലങ്ങളൊക്കെ ഉള്ള പ്രശ്നമാണത്. ഞങ്ങളുടെ ഓസ്ട്രേലിയയിൽ ഞങ്ങൾ കുറേ കാലമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അലഹമ്മദില്ലാം മെച്ചപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ മക്കളിലേക്ക് കാണിച്ചു കൊടുക്കേണ്ട വലിയൊരു മാതൃകയാണ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നിലനിർത്താൻ നമുക്ക് തോഫീഖ് നൽകട്ടെ. ഈ മനസ്സിലാമത്താക്കി തരും ഇൻഷാല്ലാ. അപ്പോൾ ഇൻഷാല്ലാ നമ്മൾ ചെറിയൊരു ദുആ, ഏതായാലും മജ്ലിസ് ഇനി നടക്കാനുണ്ടല്ലോ, ചെറിയൊരു ദുആ നടത്തി നമുക്ക് നമ്മുടെ ഈ മജ്ലിസിന്റെ വാപ്പമാര്, എൻ്റെ ഉപ്പ 2 വർഷം മുമ്പ് മരണപ്പെട്ടു, അതുപോലെ ഓരോരുത്തർക്കും അവരുടേതായ ആളുകളുണ്ടാകും. അവരുടെ കഹദറത്തിലേക്ക് ഉദ്ദേശിച്ചുകൊണ്ട് ഇൻഷാല്ലാ ആമീൻ പറയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والمعين الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره مقداره العظيم في كل لمحة ونفس عدد ما وسعه علم الله الرحمن الرحيم يا ملك الجبار يا إعجاج سيدا يا الله ഞങ്ങളുടെ ഈ മജ്ലിസിനെ കബൂൽ ചെയ്യണേ യാ റഹ്മാനെ. എൻ്റെ പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നീ ബഹുമാനിച്ചതിൻ്റെ സ്മരണയാണ് റബ്ബേ അൽ ഇസ്റാ വൽ മിഅ്റാജ്. ഞങ്ങൾ ഇതുവരെ പറഞ്ഞതും കേട്ടതുമെല്ലാം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹാണ്. ഞങ്ങളിവിടെ ചെലവഴിച്ച ഓരോ നിമിഷങ്ങളും എല്ലാം നീ കബൂൽ ചെയ്യണേ യാ റഹ്മാനെ. ഇതിൻ്റെ മിസ്ലി സവാബ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് സന്തോഷിക്കുന്ന ഹദിയയായി സ്വീകരിക്കണേ അല്ലാ. അവിടുന്ന് ഏറ്റവും സന്തോഷിക്കുന്നതിന് രാത്രികളാണല്ലോ. അവിടുത്തെ മനസ്സിൽ ഞങ്ങൾക്കിടം നൽകണം റഹ്മാനെ. അവിടുന്ന് ഞങ്ങളെ കണ്ട് സന്തോഷിക്കുന്ന ഒരവസ്ഥ നൽകണം റഹ്മാനെ. റഹ്മാനായ റബ്ബെ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത്, സ്വാദിഖായ ഇഷ്ഖ് ഞങ്ങളുടെ മനസ്സുകളിൽ, ഞങ്ങളുടെ മക്കളുടെ മനസ്സുകളിൽ, ഞങ്ങളുടെ പരമ്പരകളുടെ മനസ്സുകളിൽ നീ നിറക്കണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, അവിടുത്തെ വെറുപ്പിക്കുന്ന ഒരു ചിന്തയോ ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ ഞങ്ങൾക്കാർക്കും നീ നൽകല്ല റഹ്മാനെ. റബ്ബേ, ഇതിൻ്റെ മിസ്ലി സവാബ് ഞങ്ങളുടെ മരണപ്പെട്ടുപോയ എല്ലാവരുടെയും ഹളറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാ. അവരുടെ എല്ലാവരുടെയും ഖബറുകൾ നീ സ്വർഗപൂരിതമാക്കണം റഹ്മാനെ. വിശുദ്ധ ഖുർആന്റെ വെളിച്ചം കൊണ്ട് നിറക്കണം അല്ലാ. വല്ല തെറ്റുകളും പിഴവുകളും ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ടെങ്കിൽ ഈ രാവിൻ്റെ ഈ ദിവസത്തിൻ്റെ വറക്കത്തുകൊണ്ട് നീ മാപ്പ് നൽകണം റഹ്മാനെ. ഞങ്ങളുടെ ജീവിതം നീ നന്നാക്കി തരണം റഹ്മാനെ. നിന്നെ ഓർത്ത്, അവസാന നിമിഷം ഓർത്ത് ജീവിക്കുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ ചേർക്കണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിൽ ജീവിക്കുന്ന കാലത്ത് പല പ്രാവശ്യം ഇഷ്ഖ് പൂർണ്ണമായി ചെന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് എന്ന് സ്വലാത്ത് സലാം ചെല്ലാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ.
വിശുദ്ധമായ കഅബ തിങ്കൽ വന്ന് ഹജ്ജ് ഉംറ നിർവഹിക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനേ. റഹ്മാനായ റബ്ബെ, ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ. അല്ലാ, മക്കളെ ഞങ്ങൾക്ക് കൺകുളിർ ഞങ്ങളെ അവസാന നിമിഷം ഏറ്റവും സംശുദ്ധമാക്കി തരണം റഹ്മാനെ. റബ്ബേ, എല്ലാ വസൂയത്തും പൂർത്തിയാക്കി, എല്ലാ വസൂയത്തും ചെയ്ത് സന്തോഷത്തോടെ കുടുംബത്തോടൊപ്പം ഖലിമ ചൊല്ലി ലോകത്തോട് ഇവിടെ പറയാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം. അല്ലാ, മദീനയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഭൂമി. റബ്ബേ, ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ എല്ലാം പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ അവിടുത്തെ ഷഫാഅത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം. അല്ലാ, അവിടുത്തെ ലിവാഇന്റെ താഴെ ഇടം നൽകണം. അല്ലാ, അവിടുത്തെ ജിവാറിലായ സ്വർഗലോകത്ത് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. രോഗികളായ പലരും കൂട്ടത്തിൽ ഉണ്ടെന്ന് പറഞ്ഞു, എല്ലാവർക്കും നീ ഷിഫ നൽകണം റഹ്മാനെ. ഞങ്ങളെ ആരെയും മാരകമായ ഒരു അസുഖം കൊണ്ടും പരീക്ഷിക്കില്ല റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ കുടുംബങ്ങളിൽ ഞങ്ങളെ പ്രിയപ്പെട്ട മാതാപിതാക്കളിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ. അല്ല, മശായിഖന്മാരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ. അവരുടെ തണൽ ഞങ്ങൾക്ക് ഒരുപാട് കാലം നൽകണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെല്ലാം നിന്റെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സ്വർഗ ലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരണം. അല്ലാ, റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന തുമ്മഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. തുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വഗ്ഫിർ ലനാ യാ ഗഫാറൽ മുദ്നിബീൻ. വർഹംനാ യാ റാഹിമൽ മസാകീൻ. ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.